അവനുമായിട്ട് എന്താ പ്രശ്നം ഉണ്ടായത്? അന്നര വർഷത്തോളം ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചില്ല, ക്ഷീണമായിരുന്നു. അവനെയൊക്കെ അപ്പൊ നിർത്തി എനിക്ക് പോ പറ്റില്ല, ഇത് പറ്റില്ല, നടക്കാനൊന്നും പറ്റില്ല, ശിവരിക്ക് ഒക്കെ ആയി. എല്ലാ മാസവും ഹോസ്പിറ്റലിസ്റ്റാവും, സംസാരിക്കുന്നില്ല, അനങ്ങുന്നില്ല, എന്റെ ഇരട്ടി ഡോസ് വായിലിട്ടു. ഞാൻ നോക്കുമ്പോ കണ്ണ കൃഷ്ണമണിയൊക്കെ മുകളിലായി. ശാരീരികമായിട്ട് എന്താണ് പ്രശ്നമുണ്ടായത് എന്നാണ് വീഡിയോയിൽ അവതാരകനായ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നത്. ഒന്നര വർഷത്തോളം എന്താണെന്ന് കണ്ടുപിടിക്കാനായില്ല, ക്ഷീണമായിരുന്നു, അഭിനയിക്കാൻ പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ലായിരുന്നു, വിറയലായിരുന്നു, എല്ലാ മാസവും ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നു എന്നാണ് കിഷോർ പറയുന്നത്. അച്ഛനെക്കുറിച്ചും കിഷോർ സംസാരിക്കുന്നതായി പ്രോമോ വീഡിയോയിലുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ അച്ഛൻ അനങ്ങുന്നില്ല, സംസാരിക്കുന്നില്ല എന്നാണ് കിഷോർ പറയുന്നത്. ഇമകളിൽ മരണനിഴൽ ഇരുണ്ടുകൂടിയ ആ രാത്രിയെക്കുറിച്ചും കിഷോർ പരിപാടിയിൽ സംസാരിക്കുന്നതായാണ് പ്രോമോ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഇരട്ടി ഡോസ് വായിലിട്ടുവെന്നാണ് കിഷോർ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലേക്കായിപ്പോയെന്ന് കിഷോറിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നിട്ടുണ്ടോ എന്നാണ് മറ്റൊരു വീഡിയോയിൽ അവതാരകൻ ചോദിക്കുന്നത്. ഞാൻ പോയിട്ടുള്ളൊരു ഷോയുടെ പ്രൊഡ്യൂസർ ഉണ്ട്, സിജി എന്നാണ് പേര്, അമേരിക്കൻ പൗരനാണ്. മേശപ്പുറത്തൊരു പുസ്തകം വായിച്ച ശേഷം മടക്കി വെച്ചിട്ടുണ്ട്. പുള്ളി എന്നോട് അതിലൊരു പേജ് മടക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് തുറന്നു നോക്കിക്കേ എന്ന് പറഞ്ഞുവെന്നാണ് കിഷോർ പ്രോമോ വീഡിയോയിൽ പറയുന്നത്. കിഷോർ ഒരിക്കൽ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുമ്പോൾ സരിത കണ്ടുവെന്നാണ് പറയുന്നതെന്ന് അവതാരകൻ പറയുന്നുണ്ട്. ഇവരുടെ കോളേജിലേക്കുള്ള ബസ് അതുവഴിയാണ് പോകുന്നതെന്നാണ് കിഷോറിൻ്റെ മറുപടി. ബസ്സിലിരുന്നാണ് കണ്ടത്, അച്ഛനോടായിരുന്നു ആരാധന, അദ്ദേഹത്തിൻ്റെ മരുമകളായി ചെല്ലുക എന്നതായിരുന്നു കാര്യമെന്ന് കിഷോറിൻ്റെ ഭാര്യ പറയുന്നു. വിവാഹശേഷമാണ് അറിയുന്നത്, അച്ഛൻ്റെ മരുമകളായാൽ മാത്രമല്ല നമ്മുടെ ഭാര്യയായാലും കൊള്ളാമെന്ന് എന്നായിരുന്നു കിഷോറിൻ്റെ പ്രതികരണം. അങ്ങാടിപ്പാട്ട് എന്ന പരമ്പരയിലൂടെയാണ് കിഷോർ സീരിയൽ രംഗത്തെത്തുന്നത്. പിന്നീട് അലകൾ, സാഗരം, ഹരിചന്ദനം, സ്ത്രീജന്മം, മഞ്ഞുരുകും കാലം തുടങ്ങി നിരവധി സീരിയലുകളിലൂടെ ഭാഗമായി മാറി. ഇതിൽ നായകനായും വില്ലനായും എല്ലാം അഭിനയിച്ച് കയ്യടി നേടാൻ കിഷോറിന് സാധിച്ചിട്ടുണ്ട്. സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കിഷോർ. കിങ് ആൻഡ് കമ്മീഷണർ, സിംഹാസനം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരിടേക്ക് താൻ സിനിമയിൽ സജീവമായതോടെ ഇനി സീരിയലിൽ അഭിനയിക്കില്ല എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിച്ചുവെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും കിഷോർ തുറന്നു പറഞ്ഞിരുന്നു. ഇതുമൂലം കുറച്ചുനാൾ വീട്ടിലിരിക്കേണ്ടി വന്നിരുന്നു എന്നാണ് അന്ന് താരം പറഞ്ഞത്.